ഹായ് ഫ്രണ്ട്സ്, ഞാൻ സെമീർ ഫോട്ടോ ഫോക്കസ്. ഞാനിപ്പോഴത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി കീരംകുണ്ടിലാണ്. ഇവിടെ അവന്യൂ ഹോട്ടലിന് സമീപം ഇലക്ട്രൂ എന്റർപ്രൈസസിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഈ ഷോറൂമിന്റെ പ്രത്യേകത, ലൈസൻസ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒത്തിരി കളക്ഷൻസ് ഇലക്ട്രിക് സ്കൂട്ടർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 60,000 രൂപ വരെ പലിശ രഹിത ലോണും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടെക്നീഷ്യൻ ഇവിടെ ഉണ്ട്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. സാറിന്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ മോഡൽ വാഹനങ്ങളാണ് ഉള്ളത്? ഇവിടെ മൾട്ടി ഗ്രേഡ് 4 മോഡലുകൾ ഉണ്ട്. ഇവിടെ ഡാവോ ലൈസൻസ് ഉള്ള മോഡലാണ്, പിന്നെ ഉള്ളത് 3 എണ്ണം ലൈസൻസ് ഇല്ലാത്ത മോഡലുകളാണ്. ലൈസൻസ് ഇല്ലാത്ത മോഡൽ. അപ്പോൾ ഈ നമുക്ക് ആദ്യം തന്നെ ഈ ഡാവോനെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഇതിന്റെ മോട്ടോർ കപ്പാസിറ്റി അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. മോട്ടോർ 3500 വാട്ടിന്റെ ഹബ് മോട്ടോർ ആണ് വന്നിട്ടുള്ളത്. 120 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ മോട്ടറിനും എല്ലാം 3 വർഷം വാറണ്ടി ഉണ്ട്. ബാറ്ററി മോട്ടോർ 3 വർഷം കൊടുക്കണം. 3 വർഷം വാറണ്ടി. പിന്നെ ഇതിന്റെ മോട്ടോർ പവർ 3500 അത്യാവശ്യം നല്ല പവർ തന്നെയാണ്. പക്ഷെ എന്നാലും ചോദിക്കുകയാണെങ്കിൽ നല്ല കയറ്റങ്ങളൊക്കെ അത്യാവശ്യം രണ്ടാളെ വെച്ചിട്ടൊക്കെ സുഖമായിട്ട് ഒരുവിധം നമ്മളെ ഈ എല്ലാ ചുറ്റുപാടത്തുള്ള കയറ്റങ്ങളൊക്കെ കയറുന്നുണ്ട്. എല്ലാം കയറുന്നുണ്ട്. സാധാരണ നമ്മള് സ്കൂട്ടർ കയറുന്ന എല്ലാ കയറ്റവും പെട്രോൾ വണ്ടി കയറുന്ന എല്ലാ കയറ്റവും കയറും. ഈ ഒരു കളറേ വരുന്നുള്ളൂ അതോ? ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, റെഡ് ബുക്കിംഗ് ഉണ്ടോ? ബുക്കിംഗ് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സാധനം കൊടുക്കാറുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. ഈ ഡാവോന്റെ ഫീച്ചേഴ്സും ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് പറയാം. അതെ, ഇതിനെ റിമോട്ട് സിസ്റ്റത്തിൽ ഓൺ ആക്കാം, റിമോട്ട് ഇല്ലാതെ ചാവിയിലും ഓൺ ആക്കാം. ഇപ്പോൾ റിമോട്ട് സിസ്റ്റത്തിലാണെങ്കിൽ ഇതിൻ്റെ കീ ബട്ടന്, ഇതിന്മേലൊരു കീ ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 PP എന്നുള്ള സൗണ്ട് വരും. അതിന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 3 മോഡുകൾ വരും. 1 പവർ, 2 എക്കോ മോഡ്, 3 സ്പോർട്സ് മോഡ്. ഇതിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് പവർ മോഡലായിരിക്കും. എക്കോ മോഡൽ അത്യാവശ്യം 40-50 സ്പീഡുണ്ട്. തേർഡ് മോഡൽ 78 സ്പീഡുണ്ട്. പിന്നെ ഇതിന് സാധാ പെട്രോൾ വണ്ടിൻ്റെ സെയിം ലെഗ് സ്പേസും ഹൈറ്റ് സെയിം ആക്യുവിൻ്റെ ഹൈറ്റുമാണ് ഇതിൽ വരുന്നത്. അടുത്ത് നമുക്ക് ഡിക്കി ഒന്ന് തുറന്നു നോക്കാം. ഡിക്കിനകത്ത് ധാരാളം സ്ഥലമുണ്ട്, സാധാരണ പെട്രോൾ വണ്ടിനെക്കാട്ടി അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പൊ നമുക്കൊരു ഹെൽമെറ്റ് ഒക്കെ സുഖമായിട്ട് വെച്ചിട്ട് സാധനങ്ങളൊക്കെ ബാറ്ററിയാണ് പുറത്ത് വരുന്നത്. ബാറ്ററിയാണ് ഈ കാണുന്നത്. ഈ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത്? അത് പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ബാറ്ററിയാണ് റിമൂവ് ചെയ്യും, ചാർജ് ചെയ്യുക. സൈഡ് സ്റ്റാൻഡൊക്കെ വളരെ സിമ്പിളാണ്. സാധാരണ കറണ്ട് വണ്ടികൾക്ക്, ഇലക്ട്രിക് വണ്ടികൾക്ക് സൈഡ് സ്റ്റാൻഡ് കൊടുക്കാറില്ല. ചാർജിങ് സെക്ഷന് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തുള്ള കാലാവസ്ഥയ്ക്ക് മഴ വെള്ളമൊന്നും കയറാതിരിക്കാൻ വേണ്ടി അവർ നല്ല സെറ്റപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വെച്ച് അടച്ചു കൊടുക്കുക. ഇതിൻ്റെ ടെക്നിക്കൽ വശം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഭദ്രമായി വൃത്തിയായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ബാക്ക് ലൈറ്റുകൾ നല്ല ആകർഷണീയമായ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും എല്ലാം ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ LED ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് രാത്രി നല്ലതുപോലെ കാഴ്ച കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്യാൻ നല്ലൊരു വിശാലമായ ഗ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? ഇവിടെ തന്നെ ഉണ്ടോ അതോ? ഇവിടെ എല്ലാ സർവീസും ചെയ്ത് കൊടുക്കുന്നതാണ്. കംപ്ലൈൻ്റ് ആയാലും ഷോപ്പിലേക്ക് വന്നാലും ഇവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇലക്ട്രോ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഓണർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൂപ്പരോടൊന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയതാണ്, ഇത് ബാറ്ററി ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? സമയം 4 മണിക്കൂർ കുടിക്കും. എല്ലാ വണ്ടിക്കും 4 മണിക്കൂർ തന്നെയാണ്. ഈ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ ഇതിനെന്തിനും മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് പിന്നെ അതായത് നമ്മൾ പിന്നെ 16 വയസ്സ് പ്രായമായ ആർക്കും ഈ വണ്ടി ഓട്ടാം. ഇതിന് ലൈസൻസ് വേണ്ട, പിന്നെ രജിസ്ട്രേഷൻ വേണ്ട, പിന്നെ ടാക്സ് വേണ്ട, പിന്നെ ഇൻഷുറൻസ് ലീഗലായിട്ട് വേണ്ട, എങ്കിലും ഇൻഷുർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ അവരെ പേരിൽ തന്നെയാണോ ബുക്ക് ചെയ്യണത്, അതോ 18 വയസ്സ് കഴിഞ്ഞവരെ പേരിലാണോ? എങ്ങനെയാണ്? ഇത് എത്രയാണ് അതിന്റെ സ്പീഡും കാര്യങ്ങളും മൈലേജൊക്കെ? ഇത് റെയ്മോട്ടോസ് എന്ന് പറഞ്ഞ ബ്രാൻഡില് പിന്നെ റൈഡർ എന്ന് പറഞ്ഞ മോഡലാ, റൈഡർ R1. ഇത് 70 കിലോമീറ്റർ എടുക്കുള്ളൂ. ഇതിന് ബാറ്ററി പവർ 24 ആമ്പിയർ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് പവർ കമ്മി ഉണ്ടത്. മോട്ടറ് 1000 വാട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് ശരിക്കൊരു പിന്നെ ഒരാൾക്ക് ശരിക്കും ഉപയോഗിക്കാം. അതായത് ഏത് കേറ്റത്തിലാണെങ്കിലും
കയറും. പക്ഷെ രണ്ടാൾക്ക് പോകില്ല, അതിനുള്ള പവർ ഉള്ളൂ. അതിന് പവർ പിന്നെ കുറച്ചിടുന്ന തന്നെ ലൈസൻസും ഇതും ഒഴിവാക്കാൻ വേണ്ടിട്ട് സാധാ റോഡ് കൂടെ പോകും. അതായത് കയറ്റം വലിക്കാൻ രണ്ട് ഇതിൽ പോകില്ല. അത് മൂന്ന് മോഡല്, ഫസ്റ്റ് മോഡല് ഒരു 25 കിലോമീറ്റർ സ്പീഡ് കിട്ടും, രണ്ടാമത്തിൽ ഒരു 35 കിലോമീറ്റർ സ്പീഡ് കിട്ടും, മൂന്നാമത്തിൽ 45 കിലോമീറ്റർ. അതാണ് അതിൻ്റെ മാക്സിമം സ്പീഡ്. അതിൻ്റെ റേറ്റ് എത്ര വരുന്നത്? ഇതിനിപ്പോൾ നമ്മൾ 75 രൂപയാണ് ഇതിൻ്റെ വില. ഇതിനിപ്പോ ഈ ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? ഇതില് ലോണ് നമ്മൾക്കൊരു പ്രൈവറ്റ് ഫൈനാൻസിന്റെ ലോണേ കിട്ടുള്ളൂ, കമ്പനി ലോണ് കിട്ടൂല. കാരണം അത് ഈ നോൺ റേഷ്യോഡ് വണ്ടികൾക്ക് പിന്നെ ലോൺ കൊടുക്കാൻ അവർ ടൈപ്പായില്ല. കമ്പനിയും ഇവരും ഫൈനാൻസ് കമ്പനിയും ഇവരായിട്ട് ടൈപ്പായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആവും ക്രമേണ. ഇപ്പോ ഇല്ല, ഇപ്പൊ നമ്മളെടുത്ത് ഒരു പ്രൈവറ്റ് ലോണുണ്ട്. അത് 60,000 രൂപ വരെ നമുക്ക് കിട്ടും. ഒരു വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അതിന് ഇൻട്രസ്റ്റ് ഇല്ല. ഇതിന്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റണോ? ആ, ബാറ്ററി റിമൂവ് ചെയ്യാം. ചാർജ് ചെയ്യാം. ബാറ്ററി എവിടെ വെച്ചാൽ ചാർജ് ചെയ്യാം. സാധാരണ നമ്മൾ വീട്ടിലെല്ലാം സാധാ പ്ലഗിലൊക്കെ കുത്താം, മൊബൈൽ കുത്തണ എല്ലാ പ്ലഗിലും ഇതും കുത്താം, ചാർജ് ആക്കാം. ഈ ഒരു വൈറ്റ് കളർ തന്നെ വരുന്നുള്ളൂ? ഇതിൽ രണ്ട് കളർ വേറെ ഉണ്ട്. ഈ റെഡ് ഇതേതാ മോഡൽ? ഇത് ടെക്കോ ഇലക്ട്രാണ് കമ്പനി പെട്ട. ടെക്കോ ഇലക്ട്ര എന്ന ബ്രാൻഡില് എമർജെ എന്ന മോഡലാണ്. ഇതിന് അതിലേറെ കുറച്ചും കൂടി ബാറ്ററി ആമ്പിയർ ഉണ്ട്. ഇതിന് 30 ആമ്പിയർ ഉണ്ട്. ഇതൊരു 50 കിലോമീറ്റർ വരെ നമുക്കൊരു ഫുൾ ചാർജിന് കിട്ടും. രണ്ടാളച്ച് പോവോ? ആ, രണ്ടാളച്ച് പോവില്ല. പവർ തന്നെ അത് വരുള്ളൂ. മൈലേജ് ഒരു ലേശം കൂടുതലുണ്ടാവുന്നു മാത്രം. ഈ ബാറ്ററീൻ്റെ ആമ്പിയർ കൂടുമ്പോഴാണ് മൈലേജ് കൂടുക. മോട്ടറിൻ്റെ പിന്നെ പവർ കൂടുമ്പോഴാണ് പുള്ളിങ് പുള്ളിങ് കൂടുക. അതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതിന് നമുക്ക് 87,000 രൂപ ഇതിൻ്റെ നമ്മളെ MRP റേറ്റ്. MRP 87,000 രൂപ. ഓൺ റോഡ്? ഓൺ റോഡ്. ഓൺ റോഡ് പറഞ്ഞാൽ അത് രജിസ്ട്രേഷൻ ഇല്ലല്ലോ. സൈക്കിൾ ഷോപ്പിൽ നിന്ന് സൈക്കിൾ പോലെ തന്നെ സെയിം അതന്നെ. ശരി. അപ്പോൾ അടുത്ത മോഡൽ ഏതാ വരുന്നത്? ഇത് പിന്നെ ടോം എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് റെയ്മോട്ടോസ് തന്നെ വരുന്നത്. നമ്മൾ ആദ്യം കണ്ടേ ആ റൈഡറിൻ്റെ അതേ ബ്രാൻഡിൽ തന്നെ സ്റ്റോം എന്ന് പറഞ്ഞ ഇതാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെടുത്ത് ഏറ്റവും ഈ ലൈസൻസ് രജിസ്ട്രേഷൻ ഇല്ലാത്ത വണ്ടിയിൽ റേറ്റ് കൂടിയ വണ്ടി. ഇതിന് 31 ആമ്പിയർ ഉണ്ടാവും ബാറ്ററി. ഇതിന് മൈലേജ് 100 കമ്പനി പറയുന്നത്. 100 ഏതായാലും കിട്ടില്ല, ഒരു 90-80 മേലെ എന്തായാലും പ്രതീക്ഷിക്കാം. ഒരു 10-15 കിലോമീറ്റർ എപ്പോഴും കുറവായിരിക്കും, കമ്പനി മാക്സിമം പറയാം. ഇതിന് നമ്മളിവിടെ 1:10 നമ്മളെ MRP റേറ്റ്, ഏറ്റവും വില കൂടിയത്. അത് ഏറ്റവും വില കുറഞ്ഞതും. ഇത് പിന്നെ ലൂനന്റെ ഒരു സ്റ്റൈലുണ്ട്. ഇത് കൂടുതൽ പോകുന്നത് തമിഴ്നാട്ടിലാണ്. മുമ്പൊക്കെ നമ്മളിവിടെ ലൂന ഉപയോഗിച്ചിരുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ട്. അന്നൊക്കെ ഈ ചെറിയ കച്ചവടക്കാരെ, ഇപ്പൊക്കെ ഈ കാരിയർ ഓട്ടോറിക്ഷ ഉള്ളോ എന്ത് സാധനത്തിനും ചെറിയ കച്ചവടക്കാർക്ക് പറ്റും. പഴയമാരൊക്കെ ഇങ്ങനെ വെച്ച് കാണു പോകും. ഇതിന് ഇതിനും ഇതേമാതിരി തന്നെയാണ് മൈലേജും കാര്യമൊക്കെ. ഒരു 80 കിലോമീറ്റർ മൈലേജ് കിട്ടും. പക്ഷേ ഇതൊരു ലേശം ലോഡിങ് കപ്പാസിറ്റി ഉണ്ടാവും. ഒരു 160 കിലോ വരെ ഭാരം വഹിക്കും. പിന്നെ കാരിയർ എടുത്തിട്ട സീറ്റായി. 82,000 രൂപ ഇതിൻ്റെ MRP റേറ്റ്. അതിൻ്റെ സ്പീഡ് എത്ര തന്നെ മാക്സിമം? ഇതിൻ്റെ സ്പീഡ് തന്നെ 45 മാക്സിമം. അതെല്ലാം നോൺ രജിസ്ട്രേഷൻ ഒക്കെ 45. ഇനി നമ്മളെ ബ്രാൻഡ് എന്നല്ല, പുറത്ത് ഏത് ബ്രാൻഡായാലും അത്രേ കിട്ടുള്ളൂ, അത്രേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് വണ്ടി ചാർജ് ചെയ്യും. മറ്റേ ഓഫറോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും പിന്നെ ലോൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ഓഫർ കൊടുക്കാം, എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ ഡിസ്കൗണ്ട്. ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് കഴിയില്ല. കാരണം ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പലിശ ഇല്ലാത്ത ലോണ് നമ്മള് പിന്നെ അവർക്കുള്ള ബെനിഫിറ്റ് നമ്മളാ കൊടുക്കുന്നത്. നമ്മളെ ബെനിഫിറ്റിന്ന് കൊടുക്കുകയാണ്. അപ്പൊ അവര് എടുക്കുന്ന സംഖ്യ മാത്രം, ഈ 60 എടുത്താൽ 60 മാത്രം അടച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓഫർ കൊടുക്കാൻ കഴിയും. നിലവില് അംഗീകാരം കിട്ടി, 60 കൊടുക്കണ്ടാവും. പലിശ ഇല്ലാതെ 60,000 കൊടുക്കണ്ടല്ലേ? അതിനൊരു 2 പവന്റെ സ്വർണം പോലെ ഈടായിട്ട് വെക്കും. ഈടായിട്ട് അത് ലോൺ അടച്ചു തീരുന്നതോടുകൂടി അത് തിരിച്ചു മടക്കി. അത് സേഫ്റ്റിയാ. മാസം എത്ര അടവൊക്കെ വരുന്ന? 60-ന്റെ 60-ന് ഒരു കൊല്ലം കൊണ്ട് അടച്ചു തീർക്കണം. 5,000 രൂപ. 5,000 രൂപ. അത് അവരുടെ പ്രൊസീജിയർ അറിഞ്ഞുള്ളൂ, അല്ലാതെ കാലാവധി കൂട്ടി കിട്ടൂല. കാരണം അത് വലിയൊരു ബെനിഫിറ്റ് ഇല്ലാതെ കൊടുക്കുന്നതാണ്, പലിശ ഇല്ലാതെ. We'll be right back.
വാഹനങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ അവരുമായിട്ട് ബന്ധപ്പെടുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നതിലേക്കും ഇസ്മീ സമീർ ഫോട്ടോ ഫോക്കസ് ബൈ.